ആക്ഷൻ രംഗങ്ങളിൽ തകർത്തഭിനയിച്ചെങ്കിലും പ്രണയരംഗങ്ങളിലൊന്നും ബാബു ആന്റണിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നായകനായും കിടിലൻ വില്ലൻ വേഷങ്ങളിലും തകർത്തഭിനയിച്ച ബാബു ആന്റണി സിനിമയിൽ നിന്നും ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കാറുണ്ടെങ്കിലും ഇന്നും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ കായംകുളം കൊച്ചുണ്ണിയിൽ ശക്തമായ വേഷത്തിൽ ബാബു ആന്റണി അഭിനയിച്ചിരുന്നു. തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് പ്രണയരംഗങ്ങളിൽ അഭിനയിക്കാൻ കഴിയാതെ പോയതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. പ്രണയരംഗങ്ങളിലേക്ക് ആരും വിളിക്കാതിരുന്നതിലും വലിയ വിഷമമുണ്ടെന്നും ബാബു ആന്റണി വെളിപ്പെടുത്തി. ബാബു ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെ: അതൊരു ബിഗ് മിസ്സാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ഇടുക്കി ഗോൾഡിൽ എനിക്ക് ഒരു ചുംബനരംഗം അഭിനയിക്കണമായിരുന്നു. എന്നാൽ നായികയ്ക്ക് പകരം തേനീച്ച കൂടി ചുംബിക്കാനായിരുന്നു യോഗം. തേനീച്ചയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ സംവിധായകൻ ആശിക്കിനോട് ചോദിച്ചു. ഒരു നായികയെ തരൂ എന്നും അപേക്ഷിച്ചു. ഞാൻ ഉൾപ്പെടെ ആ രംഗം കണ്ട് എല്ലാവരും ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നോർക്കുമ്പോൾ ഒരിക്കലെങ്കിലും സ്ക്രീനിൽ റൊമാൻസ് അഭിനയിക്കാനാകാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയെന്ന് തിരിച്ചറിയുന്നു. ജീവിതത്തിൽ താൻ റൊമാൻറ്റിക് ആയിരുന്നുവെന്നും വിവാഹിതനായ ശേഷം അടങ്ങി ഒതുങ്ങി കഴിയുകയാണെന്നും താരം മനസ്സു തുറന്നു. ഇനി 50 കഴിഞ്ഞവരുടെ പ്രണയകഥ സിനിമയാക്കുമ്പോൾ മാത്രമേ തൻ്റെ ഈ ആഗ്രഹം പ്രാവർത്തികമാകുകയുള്ളൂ എന്നും താരം പറഞ്ഞു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂരിലെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ എഴുത്തുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് എഴുത്തെഴുതിയിരുന്ന പലരും ഇപ്പോഴും എന്നെ വിളിക്കാറുമുണ്ട്. വിവാഹ അഭ്യർത്ഥനയുമായും അന്നും ഒരുപാട് പേർ വന്നിരുന്നു. ഞാൻ പറയും എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. അവരെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പറയുന്നതായിരുന്നില്ല, ശരിക്കും അന്ന് വിവാഹിതനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. താരം പങ്കുവച്ചു. അന്നും ഇന്നും എക്കാലവും ബാബു ആന്റണി മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോയാണ്. കരാട്ടെ, കളരി, തായ്ക്കൊണ്ട തുടങ്ങി 7 ആയോധന കലകൾ അഭ്യസിച്ച താരം ഷോട്ടോകാൻ കരാട്ടയിൽ 5-way ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഭരതന് സംവിധാനം ചെയ്ത ചിലമ്പ് എന്ന സിനിമയിലൂടെയാണ് ബാബു ആന്റണി മലയാള സിനിമയിൽ എത്തുന്നത്. ആദ്യം വില്ലൻ വേഷങ്ങളായിരുന്നെങ്കിൽ പിന്നീട് നായകനായും ഒത്തിരി സിനിമകളിൽ ബാബു ആന്റണി അഭിനയിച്ചിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, സിംഹള, ഇംഗ്ലീഷ് എന്നിങ്ങനെ ഒരുപാട് ഭാഷകളിലും തൻ്റെ കഴിവ് തെളിയിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു. 32 സിനിമയിൽ പ്രവർത്തിച്ച താരം കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നിവിൻ പോളിയുടെ കായംകുളം കൊച്ചുണ്ണിയിൽ ബാബു ആന്റണി അവതരിപ്പിച്ച തങ്ങൾ എന്ന കഥാപാത്രത്തിന് വലിയ കയ്യടിയും ശ്രദ്ധയും ലഭിച്ചിരുന്നു. സിനിമയിൽ ഗാനരംഗങ്ങളിലും ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. അന്നത്തെ ചിന്താഗതികൾ കാരണം ബോധപൂർവം ഒഴിവാക്കുക തന്നെയായിരുന്നു. എന്നാൽ ഇന്നോർക്കുമ്പോൾ ഒരിക്കലെങ്കിലും സ്ക്രീനിൽ റൊമാൻസ് അഭിനയിക്കാഞ്ഞത് വലിയ നഷ്ടമായി പോയെന്ന് തിരിച്ചറിയുന്നെന്നും ബാബു ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.